കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുപിടിച്ച പ്രചാരണം നടക്കുന്നതിനിടയിലും തലപ്പത്ത് വരുന്നയാൾ ഗാന്ധി കുടുംബത്തിൻ്റെ പാവയായിരിക്കും എന്ന പിന്നാമ്പുറ സംസാരം വൈറലാകുന്നു. കോൺഗ്രസിന് ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നൊരു അധ്യക്ഷൻ വന്നാലും അവരെ സോണിയാഗാന്ധി റിമോട്ട് കൺട്രോളാക്കി മാറ്റുമെന്നായിരുന്നു ബി ജെ പിയുടെ വിമർശനം. എന്നാൽ പുതിയ അധ്യക്ഷന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും പാർട്ടിയെ നയിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി ചുട്ട മറുപടി നൽകി. അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയ രണ്ടുപേർക്കും അവരുടേതായ രീതിയിലുള്ള സ്ഥാനവും കാഴ്ചപ്പാടുകളുമുണ്ട്. റിമോട്ട് കൺട്രോൾ എന്നവരെ വിശേഷിപ്പിക്കുന്നത് രണ്ടുപേരെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. കർണാടകയിലെ ജോഡോ യാത്രയ്ക്കിടെ മാധ്യമപ്രവർത്തകരോടാണ് ഈ അഭിപ്രായം രാഹുൽ ഗാന്ധി പങ്കുവച്ചത്. ഞങ്ങളുടേത് ഒരു ഫാസിസ്റ്റ് പാർട്ടിയല്ല, സമാധാനത്തിൽ വിശ്വസിക്കുകയും വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒരു ടീമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. വിദ്വേഷവും അക്രമവും വ്യാപിപ്പിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവൃത്തിയാണ്. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ഞങ്ങൾ പോരാടും. ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയം ആളുകൾ മടുത്തിരിക്കുകയാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അവരെ തളർത്തുകയാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. സോണിയ പറയുന്നതേ കോൺഗ്രസ് അധ്യക്ഷൻ ചെയ്യുകയുള്ളൂ എന്ന ആക്ഷേപത്തിനെതിരെ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്തെത്തി. താൻ സോണിയയുടെ റിമോട്ട് കൺട്രോൾ അല്ലെന്നും കൂട്ടായ ചർച്ചയിലൂടെയാണ് പാർട്ടിയിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഖാർഗെ കൂടി പ്രചാരണത്തിനിറങ്ങിയതോടെ മത്സരം ഏറെ വാശിയിൽ തന്നെയാണ്. ഗുജറാത്തിൽ ഖാർഗെയുടെ പ്രചാരണത്തിനായി രമേശ് ചെന്നിത്തലയും ഒപ്പമുണ്ടായിരുന്നു. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും പ്രചാരണത്തിനിറങ്ങിയ ഖാർഗെക്ക് വലിയ സ്വീകരണമാണ് അവിടുത്തെ പി സി സികൾ ഒരുക്കിയത്. പരസ്യ പിന്തുണ അറിയിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് സമിതിയുടെ നിർദ്ദേശം അവഗണിച്ചാണ് നേതാക്കൾ ഖാർഗെക്ക് സ്വീകരണം ഒരുക്കിയത്. പരസ്യപ്രചാരണം സംബന്ധിച്ച് മാർഗരേഖ നിലനിൽക്കെ ഖാർഗെക്ക് ഗുജറാത്തിൽ അവിടുത്തെ പി സി സി പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചു. വോട്ട് തേടിയെത്തിയ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് വിമാനത്താവളം മുതൽ പി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ വമ്പൻ വരവേൽപ്പാണ് ഒരുക്കിയത്. ഇത് നഗ്നമായ ചട്ടലംഘനമാണ്.